അനുവദിക്കില്ലായിരുന്നു. അതൊക്കെ നിർത്തിയാക്കട്ടെ, മനസ്സിലായോ? വളരെ ശക്തമായിട്ട് ഞാൻ പറയും, നിർത്തിക്കോ മര്യാദയ്ക്ക്. ഇവനൊക്കെ മര്യാദ ക്രൈസ്തവ കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം വേണമെന്ന് നിലപാട് പറയാൻ കാരണം എന്താണ്? ഞാൻ ക്രൈസ്തവ കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം വേണം എന്ന് മാത്രമല്ല പറഞ്ഞത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമായി ക്രിസ്ത്യൻ സമുദായം, അതുപോലെ തന്നെ പാഴ്സി സമുദായം മാറിയിരിക്കുക. പാഴ്സി സമുദായം എന്ന് പറഞ്ഞാൽ വിക്രം സാരാഭായി മുതൽ ഇന്ദിരാജിയുടെ ഭർത്താവ് ഉൾപ്പെടെ ഇന്ത്യയുടെ നിയമരംഗത്ത് പാൽക്കിവാല ഉൾപ്പെടെയുള്ള ഏറ്റവും അതിപ്രഗത്ഭന്മാരായ ആളുകൾ ഉള്ള സമുദായമാണ് പാഴ്സി സമുദായം. ആ സമുദായം പാഴ്സി സിൻഡ്രോം എന്നാണ് പറയുന്നത്. പാഴ്സി സമുദായം തീർന്നു പോയി, ഇല്ലാതാകും. ആ നിലയിലേക്ക് ക്രൈസ്തവ സമൂഹം മാറി. ഇപ്പൊ പാഴ്സി സിൻഡ്രോം ക്രിസ്ത്യൻ സിൻഡ്രോമാണ്. എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പം എത്രയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കേണ്ട. 1958 കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. കേസ് പറഞ്ഞിരുന്നത് ക്രിസ്ത്യാനികൾ 25% അവിടെ ന്യൂനപക്ഷ പദവിയിൽ നിന്ന് ക്രിസ്ത്യാനിയെ മാറ്റണമെന്ന് പറഞ്ഞാണ് കേസ് വന്നത്. പക്ഷെ ആ കേസ് ഹൈക്കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഞാൻ പറഞ്ഞത് അത്ര ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി. ആ സമയത്ത് മുസ്ലിം 16 താഴെയായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പം മുസ്ലിം 28 എടുത്തായി, ക്രിസ്ത്യാനി 14. ഇതാണ് പ്രശ്നം. നമുക്ക് 17 എടുത്തായി. എന്തൊരു കഷ്ടകാരം ഇത്. മുസ്ലിം വർദ്ധിക്കുന്നതല്ല പ്രശ്നമില്ല, ക്രിസ്ത്യാനി കുറയുന്നതിനായിരിക്കും പ്രശ്നം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും മുസ്ലിം കൂടുന്നതിനൊന്നും എതിര് പറയുന്നത് എനിക്ക് തന്നെ ആവശ്യം. അത് ആവശ്യമില്ല, അത് ന്യായമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനി ഇല്ലാതായുള്ള കുഴപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് അത് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ജനങ്ങൾ നൽകിയത് ക്രിസ്ത്യൻ സമുദായമാണ്. ആ വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ടാണ് ഇവിടുത്തെ മറ്റു മതസ്ഥരും ജീവിക്കാൻ പഠിച്ചത്, തൊഴിലുള്ളവരായി പഠിച്ചതും ജീവിച്ചതും. അതുപോലെ ആതുരാലയങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും നല്ല ആശുപത്രി അത് മുഴുവൻ ക്രിസ്ത്യൻ സമുദായം തുടങ്ങിയതാണ്. അവിടെ സേവനം ചെയ്യുന്നുള്ള നമ്മുടെ സിസ്റ്റേഴ്സ് വൈദികർ അവരുടെ സേവനം കൊണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോ എന്താ വരാൻ പോകുന്നു, എന്താ കുഴപ്പം? വലിയ ഗതികളിലിരിക്കുകയാണ്. പിള്ളേരില്ല, പിള്ളേരില്ലാത്തവൻ ഉള്ള ഒന്നോ രണ്ടോ ആണെങ്കിൽ അതെല്ലാം വിദേശത്ത് ജോലി വഴി പോവുകയാണ്, ഇവിടെ നിൽക്കുന്നു പോലുമില്ല. അങ്ങനെയാണ് ഈ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥ മന്ദിരങ്ങളും, അതാണ് പ്രധാനപ്പെട്ടത്, കൂട്ടേണ്ട ഗതിയിലേക്ക് വരും. ഇത് ഒഴിവാക്കണ്ടേ? ഒരു 4-5 പിള്ളേരുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വൈദികനും ഒരു സിസ്റ്ററും ഒക്കെ ഉണ്ടാവും. ഇത് ഒരെണ്ണമുള്ളതിന് അപ്പനമ്മ ജീവിച്ചിരിക്കും സമ്മതിക്കാൻ വളരെ ചുരുക്കം വരാൻ പോകുന്നത്. അത് തന്നെയല്ല, നമ്മുടെ ഒരു കണക്ക് നോക്കി, ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുണ്ടായ അല്ല ഒരു ഒരു ഇന്ത്യയിലെ ഏകദേശം കണക്ക് നോക്കി, ഒരു 5 മക്കളുള്ള കുടുംബങ്ങൾ ക്രിസ്ത്യാനിയായി 200 കുടുംബങ്ങൾ ഇന്ത്യ രാജ്യത്താകെ ഉള്ളൂ. 200-250 താഴെ ഉള്ളു. മുസ്ലിം 1700 നടത്താം. മനസ്സിലായി? അപ്പോ വരുന്ന എന്താ വെച്ചാൽ, മുസ്ലിം സമുദായം വർദ്ധിക്കട്ടെ, നമ്മളെ ഞാൻ തർക്കം പറയല്ല. ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് സമുദായത്തിനാണ് നഷ്ടമല്ല, സമൂഹത്തിനാണ് നഷ്ടം. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഉണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനികൾ ഒരു 4-5 മക്കളെങ്കിലും ഉണ്ടായിരുന്നതാണ് നല്ലത് എന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയണ്ടേ, അതുകൊണ്ട് പറയുന്നത് മാത്രമേ. ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭ എന്തൊക്കെ ചെയ്യണം? ക്രൈസ്തവ സഭ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സഭ ഇപ്പൊ പാലാ രൂപത ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, മനസ്സിലായി? അഭിയന്ന് കള്ളങ്ങാട്ട് പിതാവ് ഇറക്കിയ സർക്കുലർ കേരളത്തിലെ മുഴുവൻ ഇന്ത്യയിലെ കത്തോലിക്കാ സഭയും ക്രൈസ്തവ സഭകളും അതേപടി വീണ്ടും എല്ലാവരെയും ആ ഒരു സർക്കുലർ ഇറക്കണമെന്ന അഭിപ്രായം എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. നമ്മുടെ ക്രൈസ്തവ സഭകളല്ലാതെ കേരള വർക്കല ഓഫീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, പിതാവ് പറഞ്ഞെന്താ, നമ്മളെ ക്രൈസ്തവ കുടുംബങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ഓർത്തോളം. ഒന്ന്, ഒരു 4-5 പിള്ളേരുകൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ആരാ? ആരെങ്കിലും സഹായിക്കാം, അവിടെ സഹായിക്കാം എന്ന് പിതാവ് പറയുക. പട്ടിണി കിടക്കുന്നു, അതൊരു മര്യാദയല്ലേ? രണ്ടാമത് പിതാവ് പറഞ്ഞ കാര്യം എന്താ,
അഞ്ചു കൂടുതൽ മക്കളുണ്ടായാൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ കുഞ്ഞു ജനിക്കുമ്പോൾ വയറിൽ ഗർഭിണിയായി വയറ് ശുദ്ധമാക്കുക അന്നേരെ ആ ഗർഭത്തെ അലസിച്ച് കളയുന്ന ഇടപാടുണ്ട്. കാരണം കുഞ്ഞുങ്ങളുണ്ടാവുന്നു പോറ്റാൻ പറ്റുകയുള്ള മനപ്രയാസം. അത് മാർപ്പാപ്പ പറഞ്ഞതിന് കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഒരിക്കലും ഗർഭച്ഛിദ്രത്തെ അനുകൂലിക്കുന്ന സഭയല്ല, സമൂഹമല്ല ക്രിസ്ത്യൻ സഭ. ആ ഗർഭച്ഛിദ്രം ഒഴിവാക്കാനുള്ള മാർഗം എന്താ? നിങ്ങൾ ഗർഭം അലസണ്ട, നിങ്ങൾ പ്രസവത്തിനുള്ള ചെലവ് പോലും സഭ തന്നോളാം, ആശുപത്രിയുണ്ട് തന്നോളാം, നിങ്ങൾക്ക് 1500 രൂപ മാസം തന്നോളാം കുഞ്ഞുങ്ങളെ വളർത്താൻ. നിങ്ങളെ ഗർഭം അലസരുത്, കുരുന്ന് നശിപ്പിക്കരുത്. ഒരു നല്ല കാര്യം പറഞ്ഞു. അതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? ഇത് ആരോടും കാശ് ചോദിക്കുന്നില്ലല്ലോ സഭയ്ക്കുള്ള. എനിക്ക് ഞാൻ ചോദിക്കും, എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് 100 രൂപ ഉണ്ട്, 50 രൂപ വെച്ച് എന്റെ 2 മക്കൾക്കും വീതം കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഇറങ്ങി നട്ടം പറ്റുള്ളൂ, നിങ്ങൾ ഇടപെടുന്നത് എന്നെ ഊരില്ലേ? അതുപോലെ ഇത് ക്രൈസ്തവ സഭയുടെ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖ രൂപതയായ പാലാരൂപതയുടെ ബിഷപ്പ് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, സഹായം ചെയ്യാൻ പറ്റുമെന്ന് ഇത് കൂടുതൽ ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. അതിന് കാരണം പറയാം, ഈ 2 മക്കളുള്ള കുടുംബം കൊണ്ട് വേദനിക്കുന്നെങ്കിൽ അവരെ സഹായിക്കണം, സംശയമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ 5 മക്കളുണ്ടെങ്കിൽ ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ പിതാവ് പറഞ്ഞു, ആ കുടുംബത്തിൽ ഒന്നുകൂടെ പിതാവ് ചെയ്യണം എന്നാണ് അഭിപ്രായം. ആ കുടുംബങ്ങളിൽ പട്ടിണിയില്ലാതെ കിറ്റ് കൊടുക്കാനുള്ള സംവിധാനം കൂടെ ചെയ്യണം. ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ ഗവൺമെന്റ് ഔദാര്യം നമ്മുടെ പിള്ളേരുടെ നമ്മുടെ സഭയ്ക്കുള്ള ആരോഗ്യമുണ്ടല്ലോ, സഭ കിറ്റും കൂടെ കൊടുക്കണം പോലെ അഭിപ്രായമാണ് ഇങ്ങനെ. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ എണ്ണം കുറഞ്ഞു വരാൻ കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ജോലി തേടി വിദേശങ്ങളിലേക്ക് പോവുക. അത് അറേബ്യൻ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ പോകുന്നവരുണ്ട്. ഏതായാലും വിദേശ രാജ്യത്ത് പോയി ജീവിതം, അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോകും, ഇവിടെ ഇല്ല. അപ്പം ഇവരുടെ വിവാഹം വളരെ താമസിച്ച, നമ്മുടെ പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നതിനെ 27-28 വയസ്സ് കഴിയുമ്പോഴാണ് തിരിച്ചു വന്ന് വിലപാട് കെട്ടിക്കണ്ടേ. അതുപോലെ തന്നെ ആണുങ്ങൾ, അവരും ഒരു 30 വയസ്സ് കഴിയാതെ പറഞ്ഞോ കല്യാണം കഴിക്കില്ല. രണ്ടായതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം. മറ്റ് ഹൈന്ദവ സമൂഹം ഈ രീതിയിലാണ്, ക്രിസ്ത്യാനിക്ക് തുല്യമായിട്ട് ഹൈന്ദവ സമൂഹം ഈ നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം അവർ 16-ാമത്തെ വയസ്സ് ഒരു കല്യാണം നടക്കുക, 18 നിയമമെങ്കിലും 16 അവർ തയ്യാറാണ്. അവിടെയുള്ള ഗുണം എന്താ? മുസ്ലിം 3 തലമുറ വരുമ്പോൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും 1 തലമുറ നിൽക്കുക, മുസ്ലിം 4-ാമത്തെ തലമുറയാകുമ്പോഴാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും 2-ാം തലമുറയാകുന്നത്. അത് ഏറ്റവും വലിയ എണ്ണം കുറയുന്ന കാരണങ്ങളായിട്ടുണ്ട്. മറ്റൊന്ന് എന്താണെന്നറിയുമോ? മറ്റൊന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വേണ്ട എന്ന് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റുകൾ സന്താന നിയന്ത്രണം ഏർപ്പെടുത്തി, ഇപ്പം ഗവൺമെന്റ് പറയുന്നത് അതേപടി കേൾക്കണം എന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനി, അവർക്ക് അതിനൊക്കെ ലോ ഒബീഡിയൻസ് ആണ്, ഒബീഡിയന്റ് ആണ്, അതുകൊണ്ട് അവരും അത് അംഗീകരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എണ്ണം കുറഞ്ഞു പോയിട്ടുള്ളത്. ആ എണ്ണം കുറഞ്ഞത് വലിയ നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ അതിന് ഒരു കണക്കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്റെ ഇരിക്കുന്ന ഔദ്യോഗികമായ ഗവൺമെന്റിന്റെ കണക്കാണ്, മനസ്സിലായല്ലോ, ഔദ്യോഗിക ഗവൺമെന്റിന്റെ കണക്കാണ്. ആ കണക്കും പ്രകാരം ഇപ്പൊ 2012 എടുത്തപ്പോൾ 100 പിള്ളേർ ഒരു ദിവസം ജനിച്ച, അതിൽ 18.6 ക്രിസ്ത്യാനിയാണ്, 31.9 മുസ്ലിം. 2012 ഹിന്ദു 38.9, 55% ഹിന്ദു ജനനം 38.9 ഉള്ളൂ, 27 മുസ്ലിം 31.9, 17 ക്രിസ്ത്യാനി 18.6. അതിപ്പോ ഇപ്പോഴത്തെ നില തന്നെയാണെന്ന് ആലോചിച്ചു. ഇപ്പോ 2018 കണക്കെടുത്തു, 2018 കണക്കെടുത്ത് ക്രിസ്ത്യാനിയിൽ ഇവിടെ ക്രിസ്ത്യാനി ആകെ 100 പിള്ളേരിൽ 14.3% ക്രിസ്ത്യാനി, 4% കണ്ടില്ല. 31.9 ഉണ്ടായത് മുസ്ലിം അടുപ്പം എത്രയെന്നറിയാം? 43.7 എന്നാണ്. അതായത് 32, 10, 42, 43 12% വർദ്ധനം ഉണ്ടായിരുന്നു. ഹിന്ദുവോ 2% വർദ്ധിച്ചിട്ടുണ്ട്. അതേ പറയാം, ഈ ഹിന്ദു കുറഞ്ഞുകൊണ്ടിരിക്കുക. 55% ഹിന്ദുവാണ് 2% വെറും 2% വർദ്ധനം മാത്രം. എന്നാൽ
പന്ത്രണ്ട് ശതമാനം വർദ്ധനവ്. അതാ സമയത്ത് പതിനാറ് 17 ശതമാനം ഉള്ള 14 ശതമാനം കുറഞ്ഞിരിക്കുക, വർദ്ധനവേ ഇല്ലെന്നല്ല കുറയുക. ഇതവിടെ പോയി നിൽക്കും, വലിയ പ്രശ്നമാണ് ഇത്. ക്രിസ്ത്യാനി ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഡെത്ത് റേറ്റ് നോക്കി, ക്രിസ്ത്യാനി ഡെത്ത് റേറ്റ് 20 14 പിള്ളേരുണ്ടാകുമ്പോൾ 20 മരിക്കുന്നുണ്ട് ഒരു ദിവസം ക്രിസ്ത്യാനി. അവിടെ വരുന്നത് എന്താണെന്നറിയോ, ഒരു 20 വരെ ഇങ്ങനെ പോയാൽ കേരളത്തിൽ ക്രിസ്ത്യാനി ഇല്ലെന്നോ. കത്തോലിക്ക മാത്രമല്ല ക്രിസ്ത്യാനിയാണ്, അവൻ ക്രിസ്ത്യാനി ഇല്ലെന്നോ. കാരണം 20 വരെ മരിക്കുക, 16 ജനിക്കുന്നുള്ളൂ, 4 വരെ അതിനകത്ത് കൂടുതൽ പോയില്ലേ. അങ്ങനെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ 20 കൊല്ലം ഇങ്ങനെ പോയാൽ നമ്മള് കാണുക ക്രിസ്ത്യാനിക്ക്, അത് വലിയ അപകടം ഉണ്ടാവും. അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഗതികേട് എന്താന്ന് വെച്ചാൽ, അവരെ എല്ലാം ഉള്ളവരാണ്, അവരുടെ അഹങ്കാരമുണ്ട്, മറ്റുള്ളവർക്ക് ഇതുമാർക്ക് ഇത്ര ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നും ഉണ്ട്. ഗവൺമെന്റ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോ 80% മുസ്ലിമിന്, 20% ക്രിസ്ത്യാനിക്കും സിഖിനും പാഴ്സിക്കും ബുദ്ധിസ്റ്റും കൂടെ 5 സമുദായത്തിനും 20%. എന്തോ ഒരു വരിയാണ് കാണിച്ചത്. മുസ്ലിമിന് 80% കൊടുത്തോട്ടെ, നമുക്കെതിരില്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് മറ്റുള്ളവർക്ക് കൂടെ 20% ശരിയാണ്. ന്യായമായിട്ട് പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ഒരു 60% കൊണ്ട് കൊടുക്കണ്ടേ? ഖജനാവിൽ നിന്ന് മലയാളമല്ലേ കാണിച്ചത്? എത്ര കൊല്ലം പോയി അതിന് നിയമസഭ ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വന്നു? ഞാൻ ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല വഴക്കുണ്ടാക്കി, നീതിക്ക് വേണ്ടിയുടെ പോരാട്ടമല്ലേ, നീതി നടപ്പാക്കണം. അല്ലാതെ എനിക്കിതിനകത്ത് ഒരു തർക്കമില്ല. അപ്പൊ ഈ നസ്രാണി സമൂഹം നിലനിൽക്കണം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ നിലനിൽപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി പറയുന്നത്, അല്ലാതെ എന്റെ വിരോധമൊന്നുമല്ല. നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ. ഒറ്റയെണ്ണം പറയാം, ഈ ആന്ധ്രാപ്രദേശിലാകെ 1.3% മാത്രമാണ് ക്രിസ്ത്യാനി ഉള്ളത്. അവിടെ ക്രിസ്ത്യാനികൾക്കായി പ്രത്യേക ധനികാര കോർപ്പറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ധനികാര കോർപ്പറേഷൻ ഉണ്ട് കൊടുക്കുന്ന ആന്യങ്ങളൊന്നും പറയാൻ കേട്ടു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 1-3 ഉള്ളു ആകെ. അവരെ കുട്ടികൾക്ക് ട്യൂഷൻ ഫ്രീ, ട്യൂഷൻ കൊടുക്കുന്ന പണം കൊടുക്കും, സ്വയം തൊഴിൽ ധനസഹായം കൊടുക്കും, തൊഴിൽ പരിശീലനം തൊഴിലും കൊടുക്കും, തൊഴിൽ കൊടുക്കുക റിസർവേഷനാണ്. പള്ളി പണിയാനും പുനരുദ്ധരിക്കാൻ പുനരുദ്ധരിക്കുന്നതിനും കാശ് കൊടുക്കും, പള്ളിക്കൂടെ പണിയാൻ കാശ് കൊടുക്കും, പള്ളി അവർ വൃദ്ധസദനങ്ങൾക്ക് കാശ് കൊടുക്കുന്നു അവർക്ക് സർക്കാരാണ്. ഹാളുകൾ പണിയാം, അതിനും കാശ് കൊടുക്കും, സാമ്പത്തിക സഹായം വേണം, അത് കൊടുക്കും. ക്രിസ്ത്യൻ കുട്ടികളെ പ്രത്യേക കോച്ചിങ് സെന്ററും ഉണ്ടാക്കിയിട്ടുണ്ട്, മത്സര പരീക്ഷകൾക്ക് പരിശീലന കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, യുവാക്കൾക്ക് ബോധവൽക്കരണ പരിപാടിക്ക് പ്രത്യേക സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ ക്രിസ്ത്യൻ സംസ്കാരം പരിപോഷിപ്പിക്കാൻ പ്രത്യേക സഹായം ചെയ്യുന്നുണ്ട്, വിശുദ്ധ നാട് തീർത്ഥാടനത്തിന് അത് സബ്സിഡി കൊടുക്കുന്നു പോലെ ആന്ധ്രാപ്രദേശ്. ഇവിടെ ഒന്നും വേണ്ട, ജീവിക്കാൻ സംബന്ധിച്ചാൽ മതി കേരളത്തിന്. ഞാനിത് ഒത്തിരി ഉണ്ട് അത് പറയാൻ, വിശദാംശം കിടക്കുകയല്ല. ഇതാണ് വ്യത്യാസം, ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ജനം കുറയ്ക്കാൻ കാരണം ക്രിസ്ത്യാനികളുടെ മനോഭാവം തന്നെയല്ലേ? ജനസംഖ്യ ജനം കുറയാൻ അതല്ല പലതുണ്ട്. ജനങ്ങൾ മനോഭാവം എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. നമുക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ട്, ഒരു പിള്ളേരുണ്ടെങ്കിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ പിള്ളേരുണ്ടാവും. അപ്പൊ ഞങ്ങള് 9 മക്കളാണ്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. നേരെ വലിച്ച് ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച്, അന്നത്തെ കാലത്ത് സാമ്പത്തികം ഒന്നുമില്ലാത്ത കുടുംബങ്ങളിലും 8-10 പിള്ളേരാണ്, അവരെല്ലാം നല്ലതിനെ പോയിട്ടില്ല, ജീവിക്കുന്നില്ലേ. പിള്ളേരുണ്ടായി എന്നുകൊണ്ട് ജീവിതം ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞാൽ അവരെ അർത്ഥമില്ല. ഉദാഹരണമുണ്ട്, നമ്മുടെ വേലത്തിശ്ശേരി സ്ഥലത്ത് ഈ ഞാൻ 80 കാലത്ത് ഇലക്ഷൻ നിൽക്കുന്ന കാലത്ത് എനിക്ക് വേണ്ടി ആത്മാർത്ഥം പറയുന്ന ഒരു മനുഷ്യൻ, പുള്ളിക്ക് 6 പെമ്മക്കളാണ്, ഏറ്റവും ദുരിതമിരിക്കുന്ന കുടുംബമായിരുന്നു, ആ പെമ്പിള്ളേരായിരുന്നു മുഴുവൻ. ഇന്നിപ്പോൾ ആ മേഖല ഏറ്റവും വലിയ സമ്പന്ന കുടുംബമാണ്. എന്നാ കാരണം? 6 പിള്ളേരും പുറത്താണ്, ഇസ്രായേലിലോട്ട് പോയിരിക്കുക, പണത്തിന് ആ കാർന്നവരെ അടക്കി കഴിഞ്ഞ് അടക്കുന്നു. ഈട്ടി കൊണ്ടുള്ള പെട്ടിയാ പിള്ളേർക്ക് നിർബന്ധം, ഈട്ടി കൊണ്ട് പെട്ടി കൊണ്ട് സാധനം അടക്കാൻ പറ്റും. തേക്കാടെ പോട്ടെ, ഈട്ടി പിള്ളേരെ വാശിയാണ് കുഞ്ഞുങ്ങളെ, മനസ്സിലായി? അതുകൊണ്ട് പിള്ളേരുള്ളത് എന്നുകൊണ്ട് പട്ടിണി എടുക്കുന്നില്ല, അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും നമ്മുടെ ആളുകൾക്ക്. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ നമ്മുടെ സഭ മുൻകൈ എടുക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് അഭിയൊന്ന് കള്ളങ്ങാട് പിതാവിന്റെ പ്രസ്താവനയെ കാണണമെന്നാണ് എന്റെ അഭിപ്രായം. കാലങ്ങളിൽ 10 കുട്ടികൾ വരെ ഉണ്ടായിരുന്നു, അന്ന് ആ കുട്ടികളെല്ലാം നല്ല നിലയിലെത്തി. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? പണ്ട് കാലത്ത് 10 കുട്ടികൾ എന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ എതിർക്കുകയാണ്. കാരണം
എന്റെ ബ്ലാത്തോട് കുടുംബം തന്നെ വർക്കി പേരപ്പൻ എന്നൊരു പേരപ്പുണ്ടായി. പുള്ളിക്ക് പിള്ളേർ 18 ആ 18 പിള്ളേർ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാം ഉന്നതമായ നില മക്കളും 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 ഉന്നതമായ നിലയിൽ തന്നെ അവരെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആ പറയുന്നതിന്റെ അർത്ഥമില്ല. പിന്നെ ഇപ്പം ഇല്ലാത്ത എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് പിള്ളേരെ വേണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ പള്ളിയിലില്ല 2-2 എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മുടെ പള്ളി ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെന്റ് ജനസംഖ്യാ നിയന്ത്രണം ആത്മനിയന്ത്രണം വേണമെന്നാണ് നമ്മൾ പള്ളി പറഞ്ഞത്. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞപ്പോൾ അത് പിള്ളേർ പറയുന്ന കാര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഇപ്പോൾ ഈ സഭയില്ലെന്നാകാൻ പോകുന്നത് അതാണ് പ്രശ്നം. നാടുവിട്ടുള്ള കുടിയേറ്റമല്ല ഇന്നത്തെ പ്രധാന പ്രശ്നം. നാടുവിട്ടുള്ള കുടിയേറ്റം എന്ന് പറയാൻ പറ്റില്ല. ഞാനാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ജോലിക്ക് അത് ശരിയാണ്. അതല്ലേ പിന്നെ വിവാഹം, വിവാഹപ്രായം, നമ്മൾ സാധാരണ 13 വയസ്സ് കല്യാണം കഴിക്കുക, 2 അപകടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മുസ്ലിം സമൂഹത്തിനൊക്കെ 4ാം തലമുറ വരുമ്പോൾ നമ്മുടെ 1ാം തലമുറ വരുന്നത് വേറെ ഒന്നാണ്. 25 വയസ്സിന് മുമ്പിൽ ഒരു സ്ത്രീ പ്രസവിച്ചിരിക്കണം എന്നാണ്. ആരോഗ്യകരമായി കുഞ്ഞുണ്ടാകണമെങ്കിലും തള്ളയ്ക്ക് നല്ലതാണ്. എന്താ വരുന്നതെന്നറിയോ, മറ്റ് ഇപ്പൊ നമ്മുടെ ആളുകൾ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് പ്രസവിക്കാൻ ചെല്ലുമ്പോഴത്തേത് സിസേറിയൻ ഉറപ്പാണ്. ഈ സിസേറിയൻ വരുന്നതിന് കാരണം എന്താ, ഈ പ്രായക്കൂടുതൽ. അത് വലിയ അപകടകരമായ നിലയുണ്ടാക്കുന്നത്, തള്ളയുടെ ജീവിത ആരോഗ്യത്തിനും ഹാനികരം. അതുകൊണ്ട് നിർബന്ധമായി ഒരു 22-23 വയസ്സിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കണം, ആൺകുട്ടികൾ 28 വയസ്സ് മുമ്പ് കല്യാണം കഴിക്കാൻ സാഹചര്യം ഉണ്ടാക്കണം. കല്യാണം കഴിഞ്ഞ് പള്ളിക്കൂടത്തിൽ പോയെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ അരിത്ര കുളത്തിന് എത്ര പിള്ളേരുണ്ട്, ഇപ്പോൾ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുടെ പിള്ളേരുണ്ട്, അതെല്ലാം റാഗ് പഠിക്കുന്ന പിള്ളേരാ, മനസ്സിലായി. അപ്പം ഞാൻ അത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്ന ആർക്കാ, ക്രിസ്ത്യാനിക്ക് മാത്രമാണ്. ഇപ്പൊ അരുവിത്ര കുളയിൽ എല്ലാ സമുദായക്കാരും അരുവിത്ര കുളയിൽ 60% മുസ്ലിം കുട്ടികൾ അറിയാമോ? നമുക്ക് ആർക്കായാലും മനഃപ്രയാസമുണ്ടോ? അൻപേഴ് കൊടുക്കാതിരിക്കുന്നുണ്ടോ? മുഴുവൻ മറ്റു മതസ്ഥർക്ക് കൊടുക്കണം, ഹിന്ദു കുട്ടികൾക്കോ മുസ്ലിം കുട്ടികൾക്കോ നോക്കാതെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു പ്രാധാന്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിസർവേഷൻ നിയമപ്രകാരം കിടക്കുന്നത് കിട്ടും, അത് മതി, അതിനപ്പുറത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സമൂഹത്തിന് നന്മയ്ക്കാണ് ക്രിസ്ത്യൻ കുട്ടികൾ കൂടുതൽ ഉണ്ടാകേണ്ടത്, അല്ലാതെ ക്രിസ്ത്യാനികളുടെ നന്മയ്ക്ക് വേണ്ടി അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. സാറിന് 2 മക്കളല്ലേ, അപ്പം അത് വിവാദമായില്ലേ? എന്നാ വിവാദം ഇരിക്കുന്നു? എനിക്ക് 2 മക്കളുള്ള അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് 2 മതി. ഞാൻ 2 ആയെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 5 മക്കളോടും തന്നെയാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ആഗ്രഹം തന്നെയാണ്. പക്ഷെ സംഭവിച്ച എന്നാന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയുടെ ഉഷയ്ക്ക് 2 കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ചില അസുഖങ്ങൾ, ഈ ഓപ്പറേഷൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ 5 പിള്ളേരായിരുന്നു എൻ്റെ ആഗ്രഹം. കൂടുതൽ കുട്ടികളുണ്ടായാൽ അവരെ നല്ല നിലയിൽ എത്തിക്കാൻ എളുപ്പമാണ്? എന്താ സംശയം, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എത്ര കുട്ടികളുണ്ടായാലും നല്ലവണ്ണം അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്താം. വിദ്യാഭ്യാസം എന്താ ഇപ്പം മുടക്ക്? കോളേജിൽ പോയി പോയി പഠിക്കുന്നതിന് പറയുന്ന മുടക്കൊന്നും ഇല്ലല്ലോ. പഴയ പല ഫീസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നല്ലവണ്ണം പഠിപ്പിക്കാൻ മേലെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിള്ളേർ നല്ലവരെ പൊക്കോട് കഴിയും, നല്ല സാധാരണ ബാങ്കിൽ ജോലി കിട്ടി രക്ഷപ്പെട്ടില്ലേ, അല്ലെങ്കിൽ അങ്ങോട്ട് പ്യൂൺ ജോലി കിട്ടിയാൽ പോലും ജീവിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ. പിന്നെ ഏതാ വർഷം 10 ഏക്കർ ഭൂമി ഉള്ളവനൊക്കെ സാമ്പത്തികം ലാഭം ജീവിക്കാൻ സുഖവും ഒരു പ്യൂൺ ജോലി തന്നെ വരാം, പിന്നെ ഇന്ന് ഇത്ര വിഷമിക്കുന്നു. അതുകൊണ്ട് പിള്ളേര് എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് തന്നെ. എന്തിന് ആ പറഞ്ഞ എന്താ അർത്ഥിരിക്കുന്നത്? പണ്ട് കാലത്ത് ഭൂമി ഉണ്ടായിരുന്നു, ആ ഭൂമി ഉണ്ടായിരുന്നു കൊടുക്കായിരുന്നു, എന്തിനാ ഇനി ഭൂമി? 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ പറ്റാത്ത നിലയായില്ലേ ഇപ്പോ? അപ്പൊ മറ്റു മേഖലയിലേക്ക് നമ്മൾ തിരിയണം, ക്രിസ്ത്യാനിയായ ചിന്തിക്കണം, മനസ്സിലായില്ലേ? അതായത് പിള്ളേർക്ക് 10 ഏക്കർ എത്ര വെച്ച്, 10 പിള്ളേർ 100 കണ്ട് 10 ഏക്കർ വെച്ച് കൊടുത്തു, അതുകൊണ്ട് ഈ 10 ഏക്കർ ഉണ്ടെങ്കിൽ പിള്ളേരെങ്ങനെ ജീവിക്കും? 25 ഏക്കറോളം ജീവിക്കാൻ പറ്റുകയല്ലേ ഇപ്പോ? ഞാൻ പറഞ്ഞു, ഒരു വെറും പ്യൂൺ പണിയുള്ള ഒരുത്തനാണെങ്കിൽ അവന് എന്താ എത്ര അവന് വരുമാനം? ഒരു പ്യൂണാണെങ്കിൽ മിനിമം 17,000 രൂപ കിട്ടും മാസം, മനസ്സിലായില്ലേ? 10 ഏക്കർ ഭൂമി തന്നെ കിട്ടും, റബ്ബറാണെങ്കിലും എന്നാ കിട്ടും പറഞ്ഞു. 17,000 പോയിട്ട് ഒരു മാസം 10,000 രൂപ കിട്ടുകയല്ലോ, അപ്പം ഇവൻമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയുടെ പുറകുള്ള നടപ്പ് നിർത്തുക, ഭൂമിയിൽ വേറെ കൃഷിയൊന്നും ചെയ്യേണ്ട, വല്ല കൃഷി മാറണം, വല്ല തേക്കുന്നതും വെച്ച് വിടുക, അല്ലെങ്കിൽ കാട്ടുകിടുക്ക വെച്ച് വിടുക, പിന്നെ പച്ചക്കറി ഉണ്ടാക്കുക, അതുപോലെ ചേനയോ ചേപ്പോ ഉണ്ടാക്കുക, അത് മതി ആക്കണം, കപ്പ ഇടുക. നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ മാത്രം ഉണ്ടാക്കി വെച്ച് ബാക്കി സ്ഥലം ചുമ്മാ മരം വെച്ചുവിടണം. ആ മരം വിട്ട് 10 ദിവസം കഴിഞ്ഞാൽ വിറ്റ തടിയുടെ വലയും കിട്ടും. എന്തുകൊണ്ടാണ് ക്രൈസ്തവരെ ഇക്കാര്യത്തിൽ വിവാദത്തിൽ പെടുത്തിയത്? ആരെ ഞാൻ വിവാദപ്പെടുത്തിയിരുന്നു? വിവാദത്തിൽ പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഇവിടെയുള്ള പ്രശ്നം എന്താ? വിവാദം എന്ന് പറയുന്നത് എവിടെയാ? ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവന് മുതുകത്ത് കയറുന്ന ഇറങ്ങാൻ ആർക്കും ആരും ചോദ്യം ചെയ്യില്ല. കാരണം വന്നിര പിതാക്കന്മാരും വിണ്ടുകരാ, അച്ഛന്മാരും വിണ്ടുകരാ, ആർക്കും മുതിർ കയറാൻ പറ്റിയ ഒരു സമുദായമാണ് ക്രിസ്ത്യാനി എന്ന് എല്ലാവരും തോന്നി. അതുകൊണ്ട് ജാതി അനുവദിക്കില്ല, ഇനി അതൊക്കെ നിർത്തിയാക്കട്ടെ. മനസ്സിലായോ? വളരെ ശക്തമായിട്ട് ഞാൻ പറയാം, നിർത്തിക്കോ മര്യാദയ്ക്ക്. മനൊക്കെ മര്യാദ അവിടെ ഇതൊക്കെ മാറ്റട്ടെ. സഭ സഭയ്ക്ക് ഒത്തിരി മാറ്റം വരാൻ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ മാറിയാൽ സഭ രക്ഷപ്പെടും, സഭാവിശ്വാസി രക്ഷപ്പെടും. സഭയെന്ന് പറയുന്നത് എത്രാനും അച്ഛന്മാരും മാത്രമല്ല, വിശ്വാസികളാണ്. ആ വിശ്വാസം ഇല്ലാതെ എത്രമാരും അച്ഛന്മാരും എന്നാ ചെയ്യാനെ? അവിടെ എത്രമാരും അച്ഛന്മാരും കണക്കാക്കേണ്ടത് വിശ്വാസികളെ വില കൊടുക്കാനും അവർക്ക് നന്മ ഉണ്ടാക്കാനും ആലോചിക്കണം. അപ്പൊ അത് ആ ചിന്തയുള്ള ആളാണ് കല്ലറങ്ങാട്ട് പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വിവാദം ഇവിടുത്തെ മാധ്യമരംഗം നോക്കാം. മാധ്യമരംഗത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇവിടെ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ഭൂരിപക്ഷം ആളുകൾ സഭയിൽ പിള്ളേരാണ്. അവരെല്ലാം കത്തോലിക്ക വിരുത്തിരുവാ, ക്രിസ്ത്യൻ വിരുത്തിരുവാ. അങ്ങനെ അവർ വളർന്നു വരുന്നത് ക്രിസ്ത്യാന ദൈവവിശ്വാസികളാണ്. അവിടെ ക്രിസ്ത്യാനികളെ ചെരുപ്പെടുത്തണമെന്നാണ് പഠിപ്പിച്ചു വിടുന്നത്. കമ്മ്യൂണിസം അല്ലേ? ഇപ്പൊ ഡ്രൈയുടെ കമ്മ്യൂണിസം അല്ലേ? പിന്നെ എങ്ങനെ നന്നാവും? അപ്പൊ അവരെല്ലാം കൊടുക്കുന്ന വാർത്തകളും ക്രിസ്ത്യാനിക്ക് വിരുദ്ധമായിട്ട് കൊടുക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കുകയും നമ്മുടെ എല്ലാ ഫീൽഡിലും നമ്മൾ കടന്നു കയറുകയും ചെയ്യണം. അപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം രക്ഷപ്പെടും. അതാണ് എൻ്റെ അഭിപ്രായം. ചാനൽ ചർച്ച മാത്രമല്ല, മൊത്തത്തിലുള്ള വാർത്തകൾ പോലും ആസൂത്രിതമാണ്. ഞാൻ ഈയിടെ ഒരു ചാനൽ ചർച്ച ചെയ്തപ്പം വളരെ സീരിയസായിട്ട് ആങ്കറാണ് അഭിപ്രായം പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിനല്ല പ്രസക്തി, ആങ്കറാണ് അവിടെ കത്തോലിക്കിനെതിരായിട്ട് ക്രിസ്ത്യാനിക്കെതിരായിട്ട്. എനിക്ക് ശരി വന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആങ്കർ പാവ ഒരു പെൺകുട്ടി, അതിന് കുഴപ്പമൊന്നുമില്ല. അതിനോട് ചോദിക്കാം, നമ്മൾ ചോദ്യം അത് ചോദിക്കാം, മേലാളി പറഞ്ഞ് ചോദിക്കുന്ന അത്രയുള്ളൂ. അല്ല ആ കുട്ടിയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സങ്കട ശക്തിയാണ്. ക്രിസ്ത്യാനിയെ എങ്ങനെയും ഒരു അസൂയ മനസ്സിലൂടെ നീങ്ങുകയാണ്. ക്രിസ്ത്യാനി എങ്ങനെയെങ്കിലും തീർക്കണം, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇനിയും മറുപടി ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നന്നായി, ഇനി നന്നായി വരും. പറയേണ്ടതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നന്നായി പോകും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമൂഹത്തിന് ഇതുപോലെ സേവനം ചെയ്ത, കേരളക്കരയ്ക്ക് ഇതുപോലെ സേവനം ചെയ്തൊരു സമൂഹം ക്രിസ്ത്യാനിയെ പോലെ വേറെ ആരെങ്കിലും ഉണ്ട്? അവരെ കാണണ്ടേ? ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവർ പാവങ്ങളാണ്. അവര് ഇതൊന്നും ഇടപെടുകയല്ല, അതാണ് അവർക്ക് നഷ്ടം സംഭവിക്കുന്നത്. എൻ എസ് എസ് ഇല്ലെങ്കിൽ ഒന്നാല് എൻ എസ് എസും ആ മണിച്ചേട്ടനും നേതൃത്വത്തിൽ എൻ എസ് എസ് സുകുമാരന്റെ നേതൃത്വത്തിൽ നിന്നില്ല. ചേട്ടൻ മണിച്ചേട്ടൻ ഞാൻ വിളിക്കുന്നത് എൻ എസ് ഇല്ല. നീ നായർ കാര്യം ആരും നോക്കാൻ തകർക്കല്ലേ? പാവപ്പെട്ട ബ്രാഹ്മണന്മാരുണ്ട് എവിടെ ഇരിക്കുന്നത്? ബ്രാഹ്മണന്മാർക്ക് വല്ല രക്ഷയുണ്ടോ? അപ്പൊ ഇവരെയൊക്കെ ഉയർത്താൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് നീങ്ങണം. സമൂഹം ഇവിടുത്തെ എപ്പോഴും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ പറ്റി ചിന്തിക്കണം. നമ്മുടെ പള്ളികളിൽ കേന്ദ്രീകരിച്ച് ആണെങ്കിൽ പോലും ഹൈന്ദവ സമൂഹം മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകത, മുസ്ലിമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ തീരുമാനം എടുക്കുന്ന പള്ളി മകല കമ്മിറ്റിയാണ്. മകല കമ്മിറ്റി എന്തും തീരുമാനത്തോ അവർക്ക് മുന്നോട്ട് പോകാം. പള്ളിയിൽ അങ്ങനെ കമ്മിറ്റി എടുത്താൽ അത് അരമനയെന്ന് പറയണം. ഹിന്ദുവിനങ്ങനെ ഒരു കമ്മിറ്റി ഇല്ല. അപ്പം ഹിന്ദുക്ക് കാര്യമില്ല, നേതൃത്വം കൊടുക്കുന്നില്ല. എൻ എസ് എസ് അല്ലാതെ എസ് എൻ ഡി പി ഉണ്ട്. എസ് എൻ ഡി പി ഇപ്പം വെള്ളാപ്പള്ളി ചെയ്യുന്ന സേവനമൊന്നും ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷേ എസ് എൻ ഡി പിയും രാഷ്ട്രീയമായിട്ട് പല തട്ടുകളും ഇരിക്കുകയാണ്. എൻ എസ് എസ് പോലെ അല്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ നഷ്ടബോധം ഒരു 15 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും. ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിൻ്റെ മക്കൾ മുസ്ലിമിൻ്റെ മക്കൾക്ക് വരില്ല, അവരെ നോക്കുന്നുണ്ട്. ഞാനല്ല അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അവർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കാനുള്ള മാന്യത അവർ കാണിക്കുന്നുണ്ട്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അതില്ല, അത് നോക്കണം എന്നാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനികളോടുള്ള എന്റെ അഭ്യർത്ഥന. പാലാരോധം എത്ര കല്ലറങ്ങാട്ടിന്റെ നിലപാട് മറ്റു രൂപകളിൽ നടപ്പിലാക്കേണ്ടതല്ലേ? മറ്റു രൂപത്തിൽ നടപ്പാകും എന്ന് ഞാൻ കല്ലറങ്ങാട്ട് പിതാവിന്റെ ആ അഭ്യർത്ഥന വന്നതോടുകൂടി ഞാൻ അത് വളരെ വിശദമായിട്ട് പഠിച്ചയാളാണ്. എന്നെ കർദ്ദിനാള് ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ അനുഭവിച്ചു. അപ്പോൾ ഞാൻ കടുപ്പിച്ച് വർത്താനഞ്ഞു ഈ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചായിട്ട് കണക്കാക്കുന്നതെന്ന് അദ്ദേഹം പറയട്ടെ. പിന്നെ പല മെത്രാന്മാരും എന്നെ വിളിച്ചിരുന്നു, ഒത്തിരി വൈദികർ എന്നെ വിളിച്ചിരുന്നു. ഇത് ക്രൈസ്തവ സഭ എല്ലാ മേഖലയും നിലയിൽ മാറ്റം വരുത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ രൂപത്തിൽ ഇതനുസരിച്ചുള്ള നീക്കങ്ങളുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റം ക്രൈസ്തവ സഭയ്ക്കുണ്ടാവട്ടെ. ഇവിടുത്തെ ജാക്കബിസ് ഓർത്തഡോക്സ്, സി എസ് ഐ, പെന്റിക്കോസ്, ഇതൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങൾക്കൊക്കെ അവരവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ട് പരസ്പരം സഹകരിച്ച് തന്നെ പോകണം. ഇപ്പോൾ
പെന്റിക്കോസ്റ്റുകാർ ബാക്കിയെല്ലാം പെന്റിക്കോസ്റ്റ് എന്തിന്? അവര് യേശുവിന് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്. കുറ്റമ്മയുടെ കാര്യം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞ പെന്റിക്കോസ്റ്റ് എന്നുള്ള നിലവിട്ടിട്ടും ക്രിസ്ത്യാനി എന്ന് കരുതണം. ജാക്കബ്സ് ഓർത്തഡോക്സ് സഭ എത്ര വലുത്, വല്ല കാര്യവും രണ്ടു വന്നല്ലേ. അപ്പൊ ഇതെല്ലാം പരിഹരിച്ച് സി എസ് ഐ എത്രയോ മാന്യമായി ജീവിക്കുന്ന അംഗങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മർത്തോമാക്കാറുണ്ട്. മർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ കൂടി കേൾക്കും. നമ്മുടെ മർത്തോമാ സഭയുടെ പ്രത്യേകത തന്നെ ഏറ്റവും 103 വയസ്സ് വരെയാ മർത്തോമാ സഭയുടെ ഏറ്റവും പരമാധ്യക്ഷൻ ജീവിച്ചിരുന്നു. മനസ്സിലായി വിശ്വാസം തിരുമീൻ. അതുപോലെ അവർ നോക്കി എല്ലാം നല്ല അറിവുള്ളവരും പാണ്ഡിത്യമുള്ളവരും തന്നെയാണ്. എനിക്ക് അത്ഭുതം ഇത്രയും അറിവും പാണ്ഡിത്യമുള്ള സഭാ മേലധ്യക്ഷന്മാരുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു സമുദായം എവിടെ ഇരിക്കുന്നു? മറ്റ് ഏത് സമുദായത്തിന്റെയും അധ്യക്ഷന്മാരെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നേതാക്കന്മാരെ മുഴുത്ത് നോക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ അറിവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇത്രയും അറിവുള്ളവരുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ട് ഗതി? ഇതാണ് എന്റെ സങ്കടം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത്. പുതിയ ക്രൈസ്തവ തലമുറ കൃഷിയിൽ നിന്ന് മാറിപ്പോയില്ലേ? പുതിയ ക്രൈസ്തവ സഭ മാത്രമല്ല, കൃഷി കൊണ്ട് രക്ഷയില്ല. കൃഷി കൊണ്ട് രക്ഷയില്ലെന്ന് മാത്രമല്ല, കൃഷി ഒരു ഉപജീവന മാർഗമായി കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒരു പുതിയ സംവിധാനം അത്. ഇത് ഈ കേരളത്തിൽ മാത്രമല്ല, ലോകവ്യാപകമായിട്ടുണ്ടായിട്ടിരിക്കുന്നതാണ്. നമുക്കിപ്പോ ചെയ്യാവുന്നേ, കൃഷി എന്ന് പറയുന്നത് ജീവസന്ധാരണത്തിന് മാർഗമാണ് എന്ന് കണക്കാക്കാതെ അനുദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ അതിനുവേണ്ടി മാത്രമായി ഭൂമിയെ മാറ്റുക. ബാക്കി ഭൂമിയുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ തേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള മലവേപ്പോ മരങ്ങൾ നട്ട് 10-12 കൊല്ലം കഴിഞ്ഞ് വെട്ടിവിറ്റ് കാശുണ്ടാക്കുക, അതായിരിക്കും ലാഭം. അങ്ങനെ അല്ലാതെ അത് അതും കൃഷിയാണ്. ആ കൃഷി ഭാവമായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. Thank you.